നമസ്കാരം. ഈസി ആയുർവേദയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശിൽപ രാംദാസ്. പാൽപ്പാട ശേഖരിച്ചു തൈരിൽ നിന്നും നമുക്ക് വെണ്ണ തയ്യാറാക്കാം. ഇപ്രകാരം വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കുന്ന വെണ്ണകൾ തമ്മിൽ ഗുണത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? തൈരിൽ നിന്നും തയ്യാറാക്കുന്ന വെണ്ണ ദദ്യുക്ത നവനീതമെന്നും പാലിൽ നിന്നും തയ്യാറാക്കുന്ന വെണ്ണ ക്ഷീരോത്ത നവനീതമെന്നും ആയുർവേദത്തിൽ അറിയപ്പെടുന്നു. ഈ രണ്ട് ഉൽപ്പന്നങ്ങൾ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പുരാതന ആയുർവേദ ഗ്രന്ഥമായ ധന്വന്തരി നിഘണ്ടുവിൽ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ആദ്യം തൈരിൽ നിന്നും തയ്യാറാക്കുന്ന വെണ്ണയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാലിൽ നിന്നും തൈര് തയ്യാറാക്കി ഈ തൈര് മിക്സിയിലിട്ട് ഉടച്ചാണ് വെണ്ണ വേർതിരിച്ചെടുക്കുന്നത്. ഇതിൽ പാൽ പൊളിച്ച് തൈരാകുന്ന ഫെർമെന്റേഷൻ പ്രക്രിയ നടക്കുന്നുണ്ട്. തൈര് കടഞ്ഞ് തയ്യാറാക്കുന്ന വെണ്ണയാണ് ഉപയോഗത്തിന് നല്ലത്. ഇത് കുട്ടികളുടെ ബുദ്ധി വികാസത്തിന് ഉത്തമമാണ്, ഹൃദയ ആരോഗ്യത്തിനും നല്ലതാണ്. കുടലിൽ നിന്നും വെള്ളത്തിന്റെ ആഗിരണം മെച്ചപ്പെടുത്തുന്നതിനാൽ IBS, ലീക്കി ഗട്ട് സിൻഡ്രോം തുടങ്ങിയ രോഗാവസ്ഥകളിലും ഉപയോഗപ്രദമാണ്. ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു. ശരീരശോഷം, രുചിയില്ലായ്മ, സ്പ്ലീനോമെഗാലി, ഗ്രഹണി രോഗം എന്നിവയിൽ ഉപയോഗപ്രദമാണ്. പക്ഷാഘാതം പോലുള്ള രോഗാവസ്ഥകളിൽ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും നാഡി പേശി എന്നിവ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നു. അർശസിലെ വേദന, പുകച്ചിൽ, രക്തസ്രാവം, ചൊറിച്ചിൽ എന്നിവയ്ക്ക് പ്രതിവിധിയായി പുറമെ പുരട്ടാനും ഉള്ളിലേക്ക് കഴിക്കാനും ഉപയോഗപ്രദമാണ്. കണ്ണുകൾക്ക് നല്ലതാണ്. ശരീരം തണുപ്പിക്കാനും വണ്ണം വയ്ക്കാനും പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കാനും ഉത്തമമാണ്. ഇനി പാലിൽ നിന്നും നേരിട്ട് തയ്യാറാക്കുന്ന വെണ്ണയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദുഗ്ധോത്തം നവനീതം തോ ചക്ഷുഷ്യം രക്തപിത്തനൊത്ത് വൃഷ്യം ബല്യമതിസ്നിഗ്ധം മധുരം ഗ്രാഹി ശീതളം. ഓരോ ദിവസവും ലഭിക്കുന്ന പാട ദിവസങ്ങളോളം ശേഖരിച്ച് പിന്നീട് അത് ഒരു മിക്സിയിലിട്ട് ഉടച്ചെടുത്താണ് ഇത്തരത്തിലുള്ള വെണ്ണ നിർമ്മിക്കുന്നത്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തൈരിൽ നിന്നും വെണ്ണ ഉണ്ടാക്കുന്നതിൽ പുളിപ്പിക്കൽ പ്രക്രിയ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഫെർമെന്റേഷൻ നടന്നുണ്ടാകുന്ന വെണ്ണയ്ക്ക് കഷായ രുചിയും പുളി രുചിയും കൂടുതലുണ്ടാകും. ഇത് കഫം, കൊഴുപ്പ് എന്നിവ അധികം വർദ്ധിപ്പിക്കുകയില്ല. അല്പം ഉഷ്ണഗുണമുള്ളതും ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതുമാണ്. എന്നാൽ പാൽപ്പാട ശേഖരിച്ച് നിർമ്മിക്കുന്ന വെണ്ണയ്ക്ക് മരുന്നും പോഷക ഗുണങ്ങളും തണുപ്പും കൂടുതലായിരിക്കും. ശരീരം തടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരത്തിൽ വെണ്ണ തയ്യാറാക്കി ഉപയോഗിക്കാം. ജീവിത സൗഖ്യത്തിന് ആയുർവേദം എന്ന ഞങ്ങളുടെ പുതിയ മലയാള പുസ്തകം വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ മറ്റൊരു മലയാള പുസ്തകമാണ് ലളിതമായ ആയുർവേദ വീട്ടുവൈദ്യങ്ങൾ. സന്ധിവേദന, അസിഡിറ്റി, അലർജി, മൂത്രാശയക്കല്ല് മുതലായ നിരവധി രോഗാവസ്ഥകൾക്ക് ആയുർവേദ പാഠപുസ്തകങ്ങളിൽ വിവരിച്ചിരിക്കുന്ന പ്രതിവിധികൾ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആയുർവേദം ഘട്ടംഘട്ടമായി പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് ഞങ്ങൾക്ക് വീഡിയോ കോഴ്സുകൾ, ക്ലാസുകൾ, പുസ്തകങ്ങൾ, ഇ ബുക്കുകൾ തുടങ്ങിയവയുണ്ട്. ചുവടെയുള്ള ബോക്സിൽ അവ വാങ്ങുവാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഡയബറ്റിസ് റിവേഴ്സൽ കോഴ്സിൽ ചേരുന്നതിലൂടെ ടൈപ്പ് 2 ഡയബറ്റിസ് റിവേഴ്സൽ സ്പെഷ്യലിസ്റ്റ് ആകുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.